മുക്കം നഗരസഭയിൽ ഇനി വാതിൽപ്പടി സേവനവും ഗുരുതര രോഗം ബാധിച്ചവർക്കും പ്രായാധിക്യം മൂലവും മറ്റും സേവനങ്ങൾ ലഭിക്കാത്തവർക്കും സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ നഗരസഭാതല കമ്മിറ്റിയും നിലവിൽ വന്നു. സർക്കാർ സേവനങ്ങൾ വിവിധ കാരണങ്ങളാൽ ലഭിക്കാത്തവർ, പ്രായാധിക്യവും ഗുരുതര രോഗം കാരണവും ചലനശേഷി നഷ്ടപ്പെട്ടവർ, വയോജനങ്ങൾ, വിവിധ രോഗങ്ങളാൽ അവശരായവർ, കിടപ്പ് രോഗികൾ, മാരക രോഗബാധിതർ, ഭിന്നശേഷിക്കാർ, ഈ വിഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ, അതിദരിദ്രർ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സർക്കാർ സേവനം വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. പദ്ധതിക്ക് നഗരസഭാ തലത്തിലും ഡിവിഷൻ തലത്തിലും കമ്മിറ്റികൾ രൂപീകരിക്കും. നഗരസഭാതല കമ്മിറ്റി ഇതിനകം രൂപീകരിച്ചു. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായും സെക്രട്ടറി കൺവീനറായുമാണ് പ്രവർത്തിക്കുക. സർക്കാർ മാനദണ്ഡപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകർ വഴിയാണ് ഈ സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുക. വാതിൽപ്പടി സേവനത്തിന്റെ ആദ്യഘട്ടത്തിൽ പെൻഷൻ അപേക്ഷ, മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അവശ്യമരുന്നുകൾ എന്നീ സേവനങ്ങളാണ് ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റു സേവന മേഖലകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന നഗരസഭാ കൌൺസിലർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പദ്ധതി വിശദീകരണം, പെൻഷൻ അപേക്ഷ, മസ്റ്ററിംഗ് ഇവയുടെ ഓൺലൈനിലുള്ള അപേക്ഷയും വിശദീകരണവും, ലൈഫ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സംശയ നിവാരണവും അപേക്ഷയും എല്ലാം ക്ലാസ്സിൽ പ്രതിപാദിച്ചു. കിലാ ഫാക്കൽറ്റികളായ പി രാജൻ, വി മോയിൻ, അബ്ദുൾ മജീദ്, ബേബി, വിജീഷ് പരവരി എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.